മനുഷ്യരിലുമുണ്ട്, ജിന്നുകളിലുമുണ്ട്. കൺഫ്യൂഷനാക്കുന്ന ആളുകൾ, മനസ്സിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നവർ, ജനങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാക്കുന്നവർ, അവരുടെ സെറിൽ നിന്ന് പടച്ചവനോട് കാവൽ ചോദിക്കാനൊരു സൂറത്ത്, അത് ഖുർആനിന്റെ അവസാനത്തെ സൂറത്ത്. സന്മാർഗത്തിനായി പടച്ച റബ്ബ് നിലനിർത്തി തരാൻ ആ സന്മാർഗം അല്ലാഹു അനുഗ്രഹിച്ച മഹാന്മാരുടെ വഴിയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന സൂറത്ത് സൂറത്തുൽ ഫാത്തിഹ. ഇത് രണ്ടും ഖുർആനിന്റെ രണ്ട് തലയിലായി നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതിൽ നിന്നതിന്റെ ഗൗരവം ഉൾക്കൊള്ളാമല്ലോ. ഖുർആൻ പഠിപ്പിക്കുന്ന ഹിദായത്ത്, ഖുർആൻ പഠിപ്പിക്കുന്ന സന്മാർഗം, അതിൽ തന്നെ നിലനിന്ന് ജീവിക്കാൻ നന്നായി പരിശ്രമിക്കേണ്ടതുണ്ട്. എത്ര പരിശ്രമിച്ചാലും അതിൽ വിജയം കൈവരിക്കാൻ പടച്ച റബ്ബിന്റെ പ്രത്യേക സഹായം വേണം. അതിന് റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതുപോലെ നമ്മെ സന്മാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ ഇവിടെ ഒരുപാട് ദുശക്തികൾ പ്രവർത്തിക്കും. അതിൽ മനുഷ്യരുണ്ട്, ജിന്നുകളുണ്ട്. അതിൽ നിന്ന് മുക്തരാകാൻ നമ്മൾ ധാരാളം ശ്രദ്ധിക്കേണ്ടതും ശ്രമിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതുമുണ്ട്. എന്നാൽ അതൊന്നും പോരാതിന്റെ പുറമെ യജമാനനായ റബ്ബിനോട് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതിനാണ് ഖുൽ ഔദു ബിറബ്ബിന്നാസ് എന്ന സൂറത്ത് തന്നെ പടച്ചവൻ ഇറക്കിയിട്ടുള്ളത്. ഇതിൽ നിന്ന് എന്താണ് നാം ഗ്രഹിക്കേണ്ടത്? ഹിദായത്തിലായി നിലനിന്നു പോവുക എന്നത് ഒരൽപ്പം പ്രയാസമുണ്ട്. കാരണം നാല് ഭാഗത്തും ഹിദായത്തിൽ നിന്ന് മനുഷ്യനെ തെറ്റിക്കാനുള്ള ശ്രമങ്ങളുണ്ട്. അതിലൊന്നും മനുഷ്യൻ പെട്ടുപോകരുത്.